ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചുരിദാർ നൈറ്റിയൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വിഡ്ത്ത് വേണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വിഡ്ത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വിഡ്ത്ത് എടുക്കുക, ലെങ്ത്ത് 6 ഇഞ്ച് എടുക്കുക. പിന്നെ അധികം നെക്കിൻ്റെ ലെങ്ത്തൊക്കെ ആവശ്യമില്ലാത്തവർക്ക്, അതായത് ഇഷ്ടമില്ലാത്തവർക്ക് 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഒക്കെ എടുക്കുക കേട്ടോ. കുറവ് വേണമെന്നുള്ളവർക്ക് അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഒന്ന് കർവായിട്ട് റൗണ്ട് നെക്കായിട്ട് നമുക്ക് വരച്ചെടുക്കാം, എന്നിട്ട് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വയ്ക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് കളറിൽ ക്രോസ് പീസ് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് നൈറ്റി, അതിലേക്ക് മാച്ചായിട്ട് വരുന്നത് ബ്ലാക്ക് തന്നെയാണ്, അതിൽ ബ്ലാക്ക് ഡോട്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിതല്ല വേറെ കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് അതിൻ്റെ നീളം അതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ട എത്രയാണോ അത്രയും എടുക്കുക. വിഡ്ത്ത് നമുക്കൊരു 1.5 ഇഞ്ച് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഭാഗത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച്, അതായത് നമ്മുടെ ഫൂട്ടിൻ്റെ ഒരു പല്ലുണ്ടല്ലോ അത് കറക്റ്റ് ചെയ്ത് ചുറ്റുഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വീതി കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫൂട്ടിൻ്റെ ഒരു പല്ലിൻ്റെ ഒരു അഗ്രം വിട്ടിട്ട് അപ്പോൾ അതൊരു 1/4 ഇഞ്ച് കറക്റ്റ് ആയിരിക്കും. അത്രയും വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും. അപ്പോൾ റൗണ്ട് നെക്കത് കംപ്ലീറ്റ് ആയതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ചുറ്റുവശവും ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് കൊടുക്കുക, അതായത് നമ്മൾ കത്രിക വെച്ചിട്ട് ആ തയ്യൽ തുമ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളത് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ബ്ലാക്ക് പൈപ്പിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതല്ല കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്കൊരു പട്ടപ്പോലെ വേണമെന്നുണ്ടെങ്കിൽ, ഒരു 1/2 ഇഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് ഫുള്ളായിട്ട് മറിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതാ ഇതേപോലെ ചെറുതായിട്ടൊരു പൈപ്പിംഗ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നമ്മളത് നൂലിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ അറിയാമല്ലോ പൈപ്പിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ളൊരു ത്രെഡ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് അതേ ഒരു ഫിനിഷിങ്ങിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ടിങ്ങനെ ഉള്ളിലൊരു റൗണ്ടായിട്ട് വെച്ചിട്ട് നമുക്ക് അതുപോലെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്രയൊന്നുമില്ല, ചെറുതായിട്ടൊരു വളരെ വീതി കുറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ച അത്രയും പൈപ്പിംഗ് പോലെ ആക്കിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ അകലത്തിലും അതല്ലെങ്കിൽ ആ ഒരു എൻഡിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പൈപ്പിങ്ങൊക്കെ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഫിനിഷിങ്ങാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ബാക്കിലേക്ക് മടക്കാം. കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇത്രയും കൂടെ കൂടുതലായിട്ട് വേണം കേട്ടോ, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൽ പിടിക്കാതെ വരും വീതി കുറവാണെങ്കിൽ. അപ്പോൾ 1.5 ഇഞ്ച് നിങ്ങൾക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ 1.75 2 ഇഞ്ചും ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതുപോലെയുള്ള ലേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല മോഡലിൽ നമുക്ക് ഇതുപോലുള്ള ലേസ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ചെറിയ ഫ്ലവറായിട്ടാണ്, ഇനിയിപ്പോൾ ഇതാ ലീഫ് പോലെയുള്ള ലേസും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിഷ്ടംപോലെ ഇത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഒരു റൗണ്ടിലുള്ള ഫ്ലവർ ലേസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ലേസ് വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നൈറ്റിയുടെ നെക്കിലേക്ക്
ഗം ഇട്ടിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകലവും ഒക്കെ ഒന്ന് കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെക്കുക. അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം തന്നെ ഇത് മാറ്റം വരുത്തിയിട്ട് കറക്റ്റാക്കിയിട്ട് വെക്കുക. ഒട്ടിച്ചിട്ടാണ് നമ്മളിത് നോക്കുന്നതെങ്കിൽ അപ്പോൾ പിന്നെ മാറ്റം വരുത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഗമ്മാണ് ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. ഇത് നമ്മൾ വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഭാഗത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സ്റ്റിക്കായി നിന്നോളും. പിന്നെ ചൂട് പറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. പിന്നെ ഒരാഴ്ചയൊക്കെ നമ്മളിത് അലക്കാതെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അതേ കറക്റ്റിൽ തന്നെ നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണേൽ നമുക്ക് അതിൻ്റെ റൗണ്ടിൽ ഒന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോരുമില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, അതല്ലെങ്കിൽ ഇങ്ങനെ ഗമ്മിട്ട് ഒട്ടിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്.